വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിൻചിമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റൂ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് മുട്ടത്തോട് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഷെയറും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ വിൻചിം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ ആവശ്യമുണ്ട്. ഈ എക്സലിൽ നമ്മൾ ത്രെഡ് ചുറ്റി എടുക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പർപ്പിൾ കളർ ത്രെഡാണ്. യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വൈറ്റ് കളർ, സാധാരണ നമ്മൾ പൂ കെട്ടാൻ ഉപയോഗിക്കുന്ന ത്രെഡ് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് കുറച്ച് അക്രിലിക് കളർ എടുക്കാം. അതായത് ഞാൻ പർപ്പിൾ കളറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 to 3 drops അക്രിലിക് കളർ എടുത്താൽ മതി. അതിലേക്ക് ഒരു 3 to 4 drops വെള്ളം ഒഴിക്കണം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് ആ ലെങ്തിനുള്ള ത്രെഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏകദേശം 320 centimeters ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ കളറിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തുനിന്നും കളർ കിട്ടുന്നത് പോലെ ഡിപ്പ് ചെയ്തെടുക്കണം. കളർ കുറച്ച് ലൈറ്റ് കളർ ആണെങ്കിൽ നമുക്ക് ഡാർക്ക് കളർ ആക്കാനുള്ള കുറച്ചുകൂടെ പെയിന്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഇത് കറക്റ്റ് ആണ്. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നമ്മുടെ ത്രെഡ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് കുറച്ച് ഫെവിക്കോൾ എടുക്കാം. അതിലേക്ക് 1 spoon ഫെവിക്കോൾ അളവിൽ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു 3 spoon വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കൊരു 3 spoon വെള്ളം ഒന്നൊഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മളിത് ഡിപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് എക്സലിലേക്ക് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ത്രെഡ് നമ്മൾ ഇതിനകത്തേക്ക് എക്സലിനകത്തേക്ക് ചുറ്റിയെടുക്കണം. ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ എക്സലിലേക്ക് ചുറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ അത് സ്റ്റിക്ക് ആവുള്ളൂ ഫെവിക്കോൾ മുക്കിയതിന് ശേഷം. നിങ്ങൾക്ക് തോന്നാം എന്താണ് ചെറിയ ത്രെഡ് മാത്രം ഡിപ്പ് ചെയ്തെടുക്കുന്നത് കളറിലേക്ക്. 320 centimeters കൂടുതൽ ത്രെഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കെട്ടുപെടാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ചെറിയ ലെങ്ത് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം മെഷർമെന്റ് മാറ്റാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഉള്ളത് നമ്മൾ ഇത് ഇങ്ങനെ ഇതുകൂടെ കൊണ്ടുവന്നിട്ട് ഒന്ന് എൻഡ് ചെയ്ത് കൊടുത്താൽ മതി. തന്നെ സ്റ്റിക്ക് ആയിക്കോളും. ഇത് ഒരു 2 to 3 hours ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ 6 മുതൽ 7 വരെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. നമ്മുടെ അളവിനനുസരിച്ച് നമുക്കിത് മാറ്റിയെടുക്കാം. ഇങ്ങനെ ഡ്രൈ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗാണിത്. ഇനി നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് വെച്ചാൽ ഒരു കണ്ടെയ്നറാണ്. ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ ആവശ്യമുണ്ട്. ഞാൻ വൈറ്റ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് വെച്ചാൽ എഗ്ഗിൻ്റെ ആ വൈറ്റ് കളർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കണ്ടെയ്നർ സെലക്ട് ചെയ്യുമ്പോൾ വൈറ്റ് കളർ ചൂസ് ചെയ്തത്. അതിലേക്ക് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 6 holes ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് 6 eggs തൂക്കിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഹോൾസ് ആണ്. നമ്മുടെ നീഡിൽ നല്ലപോലെ തീയിൽ ചൂടാക്കിയിട്ട് അത് ഹോൾട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഹോൾട്ട് ചെയ്താണ് 6 holes. ഞാൻ എഗ്ഗിൽ എങ്ങനെയാണോ ത്രെഡ് ചുറ്റിയെടുത്തത് അതേപോലെ തന്നെ ഇതിലും ത്രെഡ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ ഞാനിത് മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. എന്നിട്ട് ഈ പ്ലെയിൻ ആയിട്ടുള്ള പാർട്ട് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ളത് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് സെന്ററിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 or 3 pieces ആയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 4 equal pieces ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പാണ് ഞാൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മളിത് ഡ്രോപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 എണ്ണമാണ് ഇതിൽ വരച്ചിരിക്കുന്നത് ഹാർട്ട് ഷേപ്പ്. നമ്മൾ ഈ സ്കെച്ച് കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് തന്നെ മാഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ സ്കെച്ച് കൊണ്ട് തന്നെ വരച്ചത്. ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഞാൻ 6 pieces ഇതേപോലുള്ള ഹാർട്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ പർപ്പിൾ കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും പർപ്പിൾ കളർ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം.
ഞാനിത് മുഴുവനായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ വൈറ്റ് അക്രിലിക് പെയിന്റ് വെച്ചിട്ട് നമ്മൾ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാൻ പോകണം. കാരണം അതേപോലെ തന്നെ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടി മാത്രമാണ് ആ ലൈൻസ് വരച്ചു കൊടുക്കുന്നത്. വൈറ്റ് അക്രിലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ആ ഷേപ്പ് കാണാൻ വേണ്ടി. അപ്പൊ ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുത്തിട്ട് വരാം. ഞാനിത് ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ക്യാൻഡിലിനകത്തേക്ക് ഒരു നീഡിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ത്രെഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റായിട്ടൊരു ഹോള് നമ്മൾ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ത്രെഡ് എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കയറ്റി കൊടുക്കാൻ പോവാണ്. കാരണം ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്. നമ്മൾ ഓൾറെഡി ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അതിന് വേണ്ടിയിട്ട് നീഡിലേക്ക് നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച ത്രെഡ് എടുക്കുകയാണ്. അതൊന്ന് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കുക. ഇപ്പം ഞാനിത് നല്ലപോലെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു എഗ്ഗ്, ആ എഗ്ഗിൻ്റെ സെൻറ്റർ പൊസിഷനിൽ എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പം അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സെൻറ്റർ നോക്കിയിട്ട് വേണം നമ്മൾ പോയിന്റ് എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഇത്ര പോലെ നീഡിൽ, അതായത് ത്രെഡ് വിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഹാർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഡിഫറെൻറ്റ് ലെങ്ത്തിലായിട്ട് ഇങ്ങനെ ടൈ ചെയ്തിരിക്കുകയാണ് എഗ്ഗിലേക്ക്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് ചേർത്ത് പിന്നെ അതിനെക്കാട്ടി കുറച്ച് വലുത്, അങ്ങനെയാണ് ഞാൻ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹാർട്ട് ഷേപ്പിലുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ടൈ ചെയ്താണ്. ഇത് ഈക്വൽ ലെങ്ത് എടുത്തിട്ടാണ് ഞാൻ ടൈ ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരേ അളവിലുള്ള മെഷർമെൻ്റാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഇത് ഇതിനെ താഴെ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അതിനു ശേഷം നമ്മുടെ ബൗളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ എക്സ്ട്രയിലും അതേപോലെ തന്നെ ഈ ഹാർട്ട് ഷേപ്പും ത്രെഡിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ ബൗളിലേക്ക് വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് തോന്നണം. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.